വീണ്ടും വാർത്തകളിലേക്ക്. കൺസ്യൂമർ കെയർ സെന്റർ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഉപഭോക്തൃ സംഗമവും സെമിനാറും നടത്തി. തൃശൂർ സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന പരിപാടികൾ അഡ്വക്കേറ്റ് ടി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ കെയർ സെന്റർ ഓഫ് കേരള പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജി എസ് ടിയും ഉപഭോക്താക്കളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ആർ മാധവൻ പിള്ള മുഖ്യ പ്രഭാഷണവും അഡ്വക്കേറ്റ് അബ്ദുല്ല സോന വിഷയാവതരണവും നിർവഹിച്ചു. എം കെ ജനാർദ്ദനൻ, രാമചന്ദ്രൻ പെരുമിടി തുടങ്ങിയവരും സംസാരിച്ചു. സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഉപജില്ലാ സമ്മേളനം നടന്നു. കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് കെ എം ജാസ്മി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ ജി മോഹനൻ, എ കെ മൊയ്തീൻ, സി എ നസീർ, സി കെ ബേബി, പി എ മുഹമ്മദ് സിദ്ദിഖ്, കെ ആർ ജയത്രൻ, ടി എസ് സജീവൻ എന്നിവരും സംസാരിച്ചു. ചലങ്ങാട് സെന്റർ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ മായ മോഹൻദാസ്, ഡോക്ടർ ദിനേശ് സണ്ണി, ഡോക്ടർ ആസം അഹമ്മദ്, ഡോക്ടർ നവീൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. കെ എം സൈഫുദ്ദീൻ, പി എ ഇസ്മായിൽ, വി ജി ജാബിർ എന്നിവർ നേതൃത്വം നൽകി. ചലങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അന്നദാനം നടത്തി. മിലാദ് കമ്മിറ്റി ചെയർമാൻ പി എം എ മജീദ് ഉദ്ഘാടനം ചെയ്തു. പി എ നസീർ, പി എ സെയ്ദ് മുഹമ്മദ, മൂസ പറുപ്പന, പി എ അൻവർ എന്നിവർ നേതൃത്വം നൽകി. ചിന്ദ്രാപ്പിൻ ഈസ്റ്റ് മനാറുൽ ഹുദ മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണം നടത്തി. മഹല്ല് ഖതീബ് ജാബിർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. കെ എ അലി, പി എ ഖാലിദ, എം കെ ജമാൽ, പി എ അഷ്റഫ്, പി എം കുഞ്ഞി മുഹമ്മദ്, ടി കെ റഫീഖ്, പി കെ സെയ്ദ് മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. നബിദിന റാലിക്ക് സ്വീകരണം നൽകുവാൻ അയ്യപ്പ ഭക്തർ. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി പുത്തൻപള്ളി ജംഗ്ഷനിൽ നടന്ന സ്വീകരണം ശ്രദ്ധേയമായി. അഴീക്കോട് കൊട്ടിക്കൽസിന്റെ നേതൃത്വത്തിലാണ് നബിദിന റാലിക്ക് സ്വീകരണം നൽകിയത്. മണിലാൽ, സുനിൽ ചേപ്പുള്ളി എന്നിവർ സ്വീകരണത്തിന്റെ നേതൃത്വം നൽകി. കാക്കത്തുരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാ ദഫമുട്ട് അരങ്ങേറി. നൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ വേഷങ്ങളിൽ അണിനിരന്നു. വീണ്ടും പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ തീരമേഖലയിൽ കടൽക്ഷോഭം 48 മണിക്കൂർ പിന്നിട്ട് തുടരുന്നു. താലൂക്കിന്റെ തീരപ്രദേശത്ത് 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ കടൽ എത്തി. വാടനപ്പള്ളി ഗണേശമംഗലത്ത് 3 വീടുകൾ കടൽക്ഷോഭത്തിൽ തകർന്നു. നാട്ടിക ചേർക്കരിയിൽ വീട് കേന്ദ്രീകരിച്ച് സമാന്തര ബാർ മാതൃകയിൽ മദ്യവിൽപ്പന നടത്തിയ ക്ഷേത്രം ശാന്തിക്കാരൻ അറസ്റ്റിൽ. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ തൃശൂർ ജില്ലാ കൗൺസിൽ സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുമോദനവും നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.